ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 6 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് എങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഓരോ ജ്യൂസിനെ നമുക്ക് വ്യത്യാസമായിട്ട് തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓട്ടട പൊരിച്ച പത്തിരിയൊക്കെ ഒരുപാട് പേർ എനിക്ക് നല്ല നല്ല കമൻറ്റുകൾ അയച്ചു. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോ വരെ പേഴ്സണലായിട്ട് അയച്ചൊക്കെ തന്നു. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം. ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം, ഓരോ ജ്യൂസും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിതാ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചിക്കുവാണ്. ചിക്കു വെച്ചാണ് ഫസ്റ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ആദ്യം നന്നായി പഴുത്ത ചിക്കു എടുത്ത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതേപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. പിന്നെ നല്ല കട്ട പാല്. പിന്നെ ഇതാ ഇച്ചിരി ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും. ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ഹെർഷി സിറപ്പ് ഒഴിച്ച് വെച്ചതാണ്. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ അതിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ജ്യൂസ് അടിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, സാധാരണ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക ഇതെല്ലാം കൂടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് റെഡി. ഇനി അടുത്ത ജ്യൂസ് കോക്ടെയിലാണ്, മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ്. അതിന് ഞാനിവിടെ മിക്സഡായിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതിലാദ്യം നമുക്ക് പൈനാപ്പിളും പേരക്ക ഇട്ടു കേട്ടോ, അത് കാണിച്ചില്ല. പേരക്കയും കൂടെ നമുക്ക് നന്നായി മിക്സിയിൽ അടിച്ച് വെക്കാം. ഐസും കൂടെ ഇട്ട് നന്നായി അടിച്ചിട്ട് ഇത് നരിച്ചെടുക്കണം. അതിന് ഇതിന് നമുക്ക് ചണ്ടി ഉണ്ടാവും, അതുകൊണ്ട് അരിച്ചെടുക്കാം. പൈനാപ്പിളും പേരക്കയും കൂടെ കേട്ടോ അടിച്ചെടുത്തിരിക്കുന്നത്. അതേപോലെ ഓറഞ്ചും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുക്കാം. ഇനി ഈ അരിച്ചെടുത്ത ജ്യൂസ് ഞാൻ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു റോബസ്റ്റ പഴവും കുറച്ച് സ്ട്രോബെറിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ ആപ്പിൾ വേണം, കട്ട് ചെയ്ത് പുലിയെല്ലാം കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഓറഞ്ച് വേണം. ഓറഞ്ച് ഞാനിതാ തോടൊക്കെ കളഞ്ഞ് എടുത്തു. ഒരു മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം ഇത്രയും ഐറ്റംസിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഞാൻ ഒരുമിച്ച് അടിച്ചിട്ടില്ല കേട്ടോ, അതിപ്പം മിക്സി നിറഞ്ഞിരിക്കുകയല്ലേ. ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാ ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് അടിച്ചെടുത്തത്. എല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കോക്ടെയിൽ ജ്യൂസ് ഇവിടെ റെഡിയാണ്. ഓറഞ്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ആ ഇത് ഇഷ്ടമല്ലാത്തവർക്ക് ഉണ്ടല്ലേ, നല്ല ടേസ്റ്റുള്ള കോക്ടെയിൽ ഉഷക്കൽ ജ്യൂസ് റെഡിയായി. നമുക്ക് അടിപൊളിയാണ്. എല്ലാ ഫ്രൂട്ട്സും കൂടെ ചേരുമ്പോൾ തന്നെ അതിനൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ പോംഗ്രാനേറ്റ് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് മാംഗോ ഷേക്കാണ്. ഒരു നല്ല പഴുത്ത മാങ്ങ പോലെല്ലാം കളഞ്ഞു ചേർത്തു. ഒരു പൂവൻ പഴം കൂടെയാണ് ചേർക്കുന്നത്. നല്ല ഈ പഴുത്ത പൂവൻ പഴം ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഐസ് ക്യൂബ്, പാലും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഐസ് ക്യൂബിന് പകരം നല്ല കട്ട പാല് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇത് ഞാൻ മിക്സിയിൽ അടിച്ചു, ഇതാ സെർവ് ചെയ്തു. അടിപൊളിയാണ്. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങയുടെ പീസും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതും അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ്. അടുത്തതായിട്ട് നമുക്ക് പൂവൻ പഴമാണ് എടുക്കുന്നത്. ഒരു 4 പൂവൻ പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി ബദാം വെള്ളത്തിൽ കുതിർത്ത് തോലെല്ലാം കളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായ, ആവശ്യത്തിനുള്ള പഞ്ചസാര, അതേപോലെ പാല്. തണുത്ത പാലാണ് ചേർക്കുന്നത്. കട്ട പാലാണെങ്കിൽ ബെസ്റ്റാണ്. ഇനി കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സിയിൽ അടിച്ചെടുത്തു.
അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യാൻ ബൂസ്റ്റാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതാ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഐസ്ക്രീമും കൂടെ ഇതിലേക്ക് മെൽട്ടായി വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസ് തന്നെയാണ്. ഇനി നമുക്ക് അവക്കാഡോ വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഈ അവക്കാഡോ ബട്ടർ എന്നൊക്കെ ഇട്ടാണ് നാട്ടിൽ ഇതിന് പറയും. അപ്പം ഈ ഒരു അവക്കാഡോ എനിക്ക് ഉമ്മ തന്നത് അവിടെ വീട്ടിലുണ്ടായിട്ട്. അപ്പം ഞാൻ കരുതി ഇതൊന്ന് വീഡിയോ ഇടാം എന്ന് കരുതിയിട്ട് ഇട്ടതാണ്. ഞാനിത് കട്ട് ചെയ്തു. ആദ്യത്തെ ഉണ്ടായതാട്ടോ, ആദ്യമായിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക സന്തോഷമല്ല ആദ്യമായിട്ടുണ്ടാവും നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ. അതുകൊണ്ടാണ് റേറ്റ് കാണിച്ച്. എനിക്ക് ഇവിടെ വീട്ടിലും ഉണ്ട്, പക്ഷേ അതുമല്ല ഉണ്ടായിട്ടില്ല, മരം മാത്രമേ ഉള്ളൂ. ഞാനിത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു പകുതി എടുത്തുള്ളൂ, വലിയ പഴമായിരുന്നു അത്. അപ്പോൾ ഒരുപാടുണ്ടാവും, കുറച്ചെടുത്ത പകുതിയൊക്കെ തന്നെ ഒരുപാടുണ്ടാവും. അപ്പം കണ്ടില്ല, ഇപ്പം തന്നെ നല്ല കട്ടിയായിട്ട് നിൽക്കും. അപ്പം നമ്മൾക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം അത് ഇച്ചിരി മതി, നല്ല കട്ടിക്ക് നിൽക്കും. ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതാണ് ചേർക്കുന്നത്. ജ്യൂസ് കുടിക്കുമ്പോൾ ഇതും കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ അവക്കാഡോ ജ്യൂസും ഇവിടെ റെഡിയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഷമാമാണ്, സ്വീറ്റ് മെലൺ. സ്വീറ്റ് മെലൺ വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതാ സ്വീറ്റ് മെലൻ്റെ ഉലിയെല്ലാം കട്ട് ചെയ്ത് ഉള്ളിലെ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതാ പാലൊഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നല്ല കട്ടയുള്ള ഒരു പാലുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ ഇത് ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ കടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇച്ചിരി ഐസും കൂടെ ഗ്ലാസ്സിലിട്ട് ഇതാ ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഷമാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഷമാമ് ഇപ്പോൾ ചില ഷമാമ് പെട്ടെന്ന് കയ്പ്പ് വരും, അതുകൊണ്ട് ഫ്രഷായിട്ട് അപ്പം തന്നെ കുടിക്കണം. അങ്ങനെ എല്ലാ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.